ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനകം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ ജി ബി പർദീവാല, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനകം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചത്. കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ വൈകുന്നതെന്നും ഹർജി പരിഗണിക്കവെ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിരുന്നു. കണക്കുകൾ പുറത്തുവിടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ലെന്നും എന്നാൽ ഓരോ ബൂത്തിലെയും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന 17C ഫോമുകൾ സമാഹരിക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ്, അഡ്വക്കേറ്റ് അമിത് ശർമ്മ എന്നിവരാണ് കമ്മീഷന് വേണ്ടി ഹാജരായത്. ADRന് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഹാജരായി. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും യഥാർത്ഥ പോളിംഗ് കണക്കുകളിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. 2019 ഹർജി സമർപ്പിച്ചതെന്നും വിശദമായ മറുപടി അന്നുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതാണെന്നും എന്നാൽ ഹർജിക്കാർ അതിൽ പുനഃപരിശോധനാ ഹർജി നൽകിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഫോം 17C ഭാഗം 1 രേഖപ്പെടുത്തിയ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്ക് ബൂത്ത് തിരിച്ച് പട്ടികപ്പെടുത്തി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാണ് ADR ഹർജിയിലൂടെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. കൂടാതെ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വോട്ടുകളുടെ എണ്ണവും ലഭ്യമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണമാണ് പ്രസിദ്ധീകരിക്കേണ്ടതെന്നും അല്ലാതെ ശതമാനം മാത്രം പ്രസിദ്ധീകരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ADR കോടതിയിൽ പറഞ്ഞു. കേസ് സുപ്രീം കോടതി May 24 വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.